ചങ്ങായിസ്, എല്ലാവർക്കും കവി സ്ട്രീം ട്യൂബിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് ഒരു കുഞ്ഞ് ഈവനിങ് വ്ളോഗാണ് കേട്ടോ എടുക്കുന്നത്. നമ്മൾ കുറേ ദിവസമായി വീഡിയോ ഇട്ടിട്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷോർട്ട് വീഡിയോ എടുത്ത സമയത്ത് നമുക്ക് നെറ്റ്വർക്ക് ഇഷ്യൂ ഒക്കെ ആയതാണ് കേട്ടോ. അപ്പൊ ഞാൻ ഇന്ന് വിചാരിച്ചു ഒരു കുഞ്ഞ് വീഡിയോ ആയിട്ട് വരാമെന്ന്. അപ്പൊ ആദ്യം തന്നെ വൈകുന്നേരത്തേക്കുള്ള ചായ കുടിക്കാൻ കേട്ടോ. അപ്പൊ ഞാൻ എനിക്ക് മാത്രമാണ് ഇടുന്നത്, ഏട്ടൻ പുറത്തു വരെ പോയേക്കുവാണ്. അപ്പം എനിക്ക് മാത്രമായിട്ടുള്ള ചായ ഇടുക കേട്ടോ. മറ്റേത് ഞങ്ങൾ ഒരുമിച്ചാണ് ചായ ഒക്കെ ഇട്ട് കുടിക്കാറ്. അപ്പം ഞങ്ങളിപ്പോൾ നാട്ടിൽ പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ കാര്യത്തിനൊരു കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങണമായിരുന്നു, അതിനൊക്കെയായിട്ട് ഏട്ടൻ പോയേക്കുവാണ്. അപ്പം ആ ഒരു ടൈമിൽ ഞാനെടുത്തൊരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ, കുഞ്ഞ് വ്ളോഗാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ചായയൊക്കെ ഉണ്ടാക്കുന്ന പ്രത്യേകിച്ച് കാണിക്കണമെന്നൊന്നുമില്ല, പിന്നെ എൻ്റെ ഈവനിങ് ഇങ്ങനെയാണ്, ചായ മസ്റ്റാണ്, അതുകൊണ്ട് വലിയ കാണിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് എന്തായാലും പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കടക്കാം. വീഡിയോയിലേക്ക് ഇനി പ്രത്യേകിച്ച് എന്താ കടക്കാനുള്ളത്? ഇതാ ഇങ്ങനെ ചായ ഒക്കെ റെഡിയാക്കി, ഇനി വെളിയിലെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് വന്നിരുന്ന് കുടിക്കും. ഏട്ടനുണ്ടെന്നുണ്ടെങ്കിൽ ഏട്ടൻ്റെ കൂടെ ഇരുന്ന് കുടിക്കും, അല്ലെന്നുണ്ടെങ്കിൽ ഏട്ടൻ വർക്കിൽ ബിസി ആവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇതുപോലെ വെളിയിലൊക്കെ വന്നിരുന്നിട്ട്, അല്ലെങ്കിൽ നനയ്ക്കുന്ന കല്ലിൻ്റെ അവിടെയൊക്കെ നിന്ന്, എന്താ പറയുക, ഇങ്ങനെ ഭയങ്കര കാറ്റാണ് കേട്ടോ ഇവിടെ. അപ്പോൾ അങ്ങനെയൊക്കെ ചായയൊക്കെ കുടിക്കുമ്പോൾ അടിപൊളിയാണ് കേട്ടോ. ഇതിപ്പോൾ ഞാൻ പിന്നെ വീഡിയോ കൂടെ അതിൻ്റെ പേരിൽ, എന്താ പറയുക, എന്തായാലും വെളിയിൽ വന്നിരിക്കുമ്പോൾ ഒരു ഭംഗിയല്ലേ, അപ്പോൾ അങ്ങനെ എടുത്തതാണ് കേട്ടോ. പിന്നെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് ഇത് തുണിയൊക്കെ നനച്ചിട്ടിട്ടുണ്ടായിരുന്നു, അതൊക്കെ പെറുക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പം ഇവിടെ രണ്ട് ദിവസം വേണം തുണി ഉണങ്ങാനായിട്ട്, ഇച്ചിരി തണുപ്പ് പോലെയാണ് തുണിക്കൊക്കെ, അപ്പോൾ വെയിൽ വരുന്ന സമയത്ത് ഉണങ്ങി കിട്ടുള്ളൂ. പിന്നെന്താണ്, നല്ല കാറ്റാണ് കേട്ടോ, ഞാൻ എപ്പോഴും പറഞ്ഞാലും ഭയങ്കര കാറ്റാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും ഒരു തണുപ്പ് ഫീല്. അപ്പോൾ വെയിൽ വരാനായിട്ട് ഞാൻ എൻ്റെ അയയുടെ അടുത്തോട്ട്, എന്താ പറയുക, നമ്മൾ അയ്യെന്നാണോ അശയെന്നാണോ പറയുന്നത് അറിയില്ല, അവിടോട്ടൊക്കെ നമ്മൾ, ഞാനിങ്ങനെ കമ്പിൽ കുത്തി വെച്ചിട്ട് അയ്യൊക്കെ പൊക്കി വെച്ചാണ് തുണിയൊക്കെ ഉണക്കി എടുക്കാറ്. അപ്പം ഇത് വന്നിട്ട് എന്താ പറയുക, ഇനി വൈകുന്നേരം എന്താ തൂത്തുവാരി. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചെടികളൊന്നും നിങ്ങളെ കാണിച്ചിട്ടില്ലല്ലോ, അപ്പോൾ ഈ ഒരു വ്ളോഗിൽ ആ ചെടികളും കൂടി ഒക്കെ ഒന്ന് പരിചയപ്പെടുത്താം, പിന്നെ അതൊന്ന് റീഅറേഞ്ച് ചെയ്ത് വെക്കണമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിനെ സ്ഥലമൊക്കെ മാറ്റി വെക്കുന്നതും ഒക്കെ എല്ലാം കൂടിയിട്ടൊന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ജസ്റ്റ് അവിടെ ഒന്ന് തൂത്തൊക്കെ വാരിയാണ്, അതിനുശേഷം ഇനി ഞാനതെല്ലാം ഒന്ന് റീഅറേഞ്ച് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചെടികൾ ഇതൊക്കെയാണ് കേട്ടോ. വീഡിയോ ഒന്ന് ഷേക്കാവും, കാരണം ഞാൻ നടന്നുകൊണ്ട് എടുക്കുന്നുണ്ട്. ആദ്യം കണ്ട് ഉണങ്ങിയിരിക്കുന്ന പോലെ തോന്നിയത് തെറ്റിയാണ് കേട്ടോ. പിന്നെ അയ്യോ പെട്ടെന്ന് ഓടിപ്പോയി, സാരല്ല, ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു കേട്ടോ. ഇതും തെറ്റിയാണ്, ഇത് നമ്മൾ വീണ്ടും വതക്കി വെച്ചേക്കുവോ, എല്ലാം ഒന്ന് വേലി പിടിക്കാനായിട്ട് വേലി കിട്ടാത്തടുത്ത് മാറ്റി വെച്ചേക്കുമായിരുന്നു. ഒന്ന് വേലി പിടിച്ചിട്ട് വെയിലത്ത് വെച്ചാൽ മതി എന്ന് അച്ഛനും അമ്മയൊക്കെ പറഞ്ഞതിൻ്റെ പേര് അങ്ങനെ മാറ്റി വെച്ചേക്കാണ് കേട്ടോ. ഞാൻ കാണിച്ചുതരാം, ഓരോന്നിട്ട് കാണിച്ചുതരാം. ഇത് വന്നിട്ട് മണിപ്ലാന്റാണ്, ഞാനിങ്ങനെ കുപ്പിയിൽ ഡിസൈൻ ചെയ്തിട്ട്, വെറും കുപ്പിയിൽ വെക്കണ്ടെന്ന് വെച്ചിട്ട് ചുമ്മാ ഒരു ഡിസൈൻ ഇങ്ങനെ കൊടുത്തിട്ട് ആ കുപ്പിക്കുള്ളിൽ ഇങ്ങനെ മണിപ്ലാന്റ് ഇറക്കി വെച്ചേക്കുകയാണ് കേട്ടോ. നല്ല ഭംഗിയല്ലേ, അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കാണാനായിട്ട്. അപ്പം കുപ്പിയും ഭംഗിയായിരിക്കും, അത് ഭംഗിയായിരിക്കും. ഇത് കുഞ്ചുമാ ഒരു സ്പ്രേ ബോട്ടിലിനകത്തിലിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മണിപ്ലാന്റിൻ്റെ ഇലയിലൊക്കെ, കാരണം ഇവിടെ കാറ്റടിക്കുമ്പോൾ ഭയങ്കര പൊടിയാണ്, നമ്മുടെ മണിപ്ലാന്റിൻ്റെ ഇലയിലെല്ലാം അങ്ങ് പൊടിയാവും. അപ്പോൾ അതിൻ്റെ പേര് ഞാൻ ഇങ്ങനെയൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ അതാ അങ്ങനെ നമ്മുടെ മണിപ്ലാന്റ് കുട്ടപ്പൻ്റെ വിശേഷങ്ങൾ അത്ര, ഇതൊക്കെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് അവിടെ നമ്മുടെ ആ ഒരു ജനലിൻ്റെ വാതില ജനലിൻ്റെ അവിടെയൊക്കെ നമ്മുടെ മണിപ്ലാന്റ് കുട്ടപ്പന്മാരെയൊക്കെ ഒന്ന് എടുത്ത് വെക്കാറ് കേട്ടോ. ഞാൻ അടുക്കളയിൽ നമ്മൾ വെച്ചിട്ടുണ്ട്, ഞാൻ എന്താ പറയുക, നമ്മൾ കുക്ക് ചെയ്യുന്നതിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു വിൻഡോ ഉണ്ട്, അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു മണിപ്ലാന്റ്. അത് ഞാൻ അപ്പോൾ അതൊക്കെ കാണിച്ചു തരാം. അപ്പം ഇതാണ് മണിപ്ലാന്റ് കുട്ടപ്പന്മാർ. നമുക്ക് മണിപ്ലാന്റൊന്നും ഇല്ലായിരുന്നു, നാട്ടിൽ നിന്ന് അച്ഛനും അമ്മയും വന്ന സമയത്ത് കൊണ്ടുവന്നതായിരുന്നു കേട്ടോ. അപ്പം അത് ഞാനിങ്ങനെ കുപ്പിക്കുള്ളിലിട്ട് വെച്ചേക്കാണ്. അടുത്തത് വന്നിട്ട് ഞാൻ അത് അവിടെയൊക്കെ ഒന്ന് തൂത്തുവാരിയിട്ട് ബാക്കിയുള്ള ചെടിച്ചട്ടികളൊക്കെ അങ്ങോട്ട് ബാഗിലേക്ക് അങ്ങനെ അറേഞ്ച് ചെയ്തു. ഇപ്പോൾ ഇങ്ങനെ പലയിടത്ത് ഇരിക്കുകയായിരുന്നു. ഇപ്പോൾ ഒരു ഒന്നര ആഴ്ചയൊക്കെ ആയതിൻ്റെ പേരിൽ ഞാൻ വിചാരിച്ചു എല്ലാം ഇനിയൊന്ന് വെയിലത്തെടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു. വെയിൽ കിട്ടുന്ന പോലെ, ഇവിടോട്ട് വെയിൽ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, കാർപോർച്ച് പോലെയുള്ളതിൻ്റെ പേരിൽ വെയിൽ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ ഒരു എന്താ പറയുക, ആ ഒരു ഇടവഴിയുടെ ആ ഒരു പോർഷനിലേക്ക് കിട്ടുള്ളൂ. അപ്പോൾ അവിടേക്ക് ഇറക്കി വെക്കാമെന്ന് വെച്ചാൽ അത് ഇച്ചിരി വെയിറ്റുള്ള ചെടിച്ചിട്ടിയാണ് കേട്ടോ. അപ്പം അത് തെറ്റിയാണ്, അത് പൂക്കുന്ന അതിൻ്റെ പേരിൽ അതിനെ വെയിലത്ത് വെക്കണമെന്ന് അച്ഛനമ്മയും പറഞ്ഞിരുന്നു. ഇത് വന്നിട്ട് പൂക്കാത്ത ചെടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ എടുത്ത് വീടിൻ്റെ വാതിലിൽ വെക്കാമെന്ന് വെച്ചു. അപ്പോൾ അതിൻ്റെ പഴുത്ത ഇഴകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് എന്താ പറയുക, അതിനെയൊക്കെ ഒന്ന് പൊക്കി വെച്ച് അതിന് മണ്ണൊക്കെ ഒന്ന് മാറിക്കിടന്നിരുന്നു, അതൊക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ട് ചെടിയൊക്കെ ഒന്ന് ഉയർത്തി നിർത്തുകയാണ് കേട്ടോ. ഇനി വന്നിട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ ചെടിയെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ റീഅറേഞ്ച് ചെയ്ത് വെക്കുക, അത്ര തന്നെ ഉള്ളൂ. തെറ്റിയും മണിപ്ലാന്റിനെ, മണിപ്ലാന്റ് മണ്ണിൽ നട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇനി പതുക്കെ ഓരോ ചെടികൾ ഏതൊക്കെയാണെന്നും കൂടിയിട്ട് നിങ്ങളെ പരിചയപ്പെടുത്തി തരാം.
ഇത് വന്നിട്ട് കച്ചോലയാണ് കേട്ടോ, നല്ല മണമല്ലേ കച്ചോലത്തിന്. അപ്പോൾ ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നേ. അപ്പോൾ ഞാൻ അങ്ങനത്തെ ഒരു ചെടിച്ചട്ടിക്കുള്ളിൽ വെച്ചു. അപ്പം മുകളിൽ വെക്കാമെന്ന് വെച്ചു. പിന്നെ മേച്ചു വേണ്ട, നമ്മൾ നാട്ടിലൊക്കെ പോകുന്ന സമയത്ത് എങ്ങനെയും പൂച്ചയൊക്കെ ക്രോസ് ചെയ്യുന്ന സമയത്ത് തട്ടി താഴെ വീണാലോ എന്ന് വെച്ചിട്ട് ഞാൻ അതിനെ പിന്നെ എടുത്ത് താഴെ തന്നെ വെക്കുകയാണ് കേട്ടോ. പിന്നെ അവിടെ നിൽക്കുന്ന കറ്റാർവാഴപ്പുഴ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടെന്ന് തോന്നുന്നു. ആ വലുത് ഒരെണ്ണം നമ്മൾ നഴ്സറിയിൽ പോയിട്ട് ആദ്യം ചെടിയൊക്കെ വാങ്ങിച്ച സമയത്ത്, പിന്നീട് ആ ചെടിയൊക്കെ നാട്ടിൽ പോയിട്ട് വന്ന സമയത്ത് ഫുൾ ഉണങ്ങിപ്പോയായിരുന്നു കേട്ടോ. ഇതെല്ലാം പിന്നെ ഇപ്പോൾ ചെടിച്ചട്ടിയൊക്കെ വാങ്ങിച്ചിട്ട് അച്ഛനും അമ്മയും ചെടിയൊക്കെ കൊണ്ടുവന്നത് ഒന്ന് പിന്നെ സെറ്റ് ചെയ്തെടുത്തോണ്ട് വരികയാണ്. പക്ഷേ നമ്മൾ ഇനിയും 10 ദിവസത്തേക്ക് നാട്ടിൽ പോകുന്നുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയില്ല. അപ്പോൾ അപ്പുറത്തൊക്കെ വെള്ളമൊക്കെ ഒഴിക്കണമെന്ന് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാണ് വരുന്നത്. അപ്പം അങ്ങനെ ഇത് വന്നിട്ട് തെറ്റി, അത് മിക്കവാറും എല്ലാവരും എല്ലാ കമ്പോൾ ഉണങ്ങിപ്പോകും. എങ്കിലും ഞാൻ ഇങ്ങനെ വേര് പിടിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചെടിപ്പണികളൊക്കെ എല്ലാത്തിനും ഒന്ന് അടിപ്പിറക്കി വെച്ചു. ഇനി ഓരോ ചെടി ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ വീണ ഇലയും കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ ഒന്ന് തൂത്തുമാറ്റുക. എപ്പോഴും പൊടി വന്നുകൊണ്ടേ ഇരിക്കും കാറ്റുള്ളതിൻ്റെ പേരിൽ. ഓക്കെ, അപ്പോൾ ഇനി വന്നിട്ട് ചെടിക്ക് വെള്ളം ഒഴിക്കില്ല, അത്ര തന്നെ ഉള്ളൂ. അപ്പോൾ കുഞ്ഞു കുഞ്ഞായിട്ട് ഇങ്ങനെ ഇച്ചിരി ഇച്ചിരി ആയിട്ട് വെള്ളങ്ങളിങ്ങനെ വെള്ളങ്ങളല്ലല്ലോ, വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇനി അതിനുശേഷം നമുക്ക് ചെടികളെ പരിചയപ്പെടാം. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് പറയേണ്ടല്ലോ, മണി പ്ലാന്റ് ആണ്. പിന്നെ ആ വാതകിലെ പൂക്കാത്ത ചെടി, അതിൻ്റെ പേരറിയില്ല കേട്ടോ. പിന്നെ റോസ, കച്ചോലം, കറ്റാർ വാഴപ്പോള, പിന്നെ തുളസി, മണി പ്ലാന്റ്, ചെമ്പരത്തി, തെറ്റി, പിന്നെ എന്താണ് കണ്ട, ഇതാ എൻ്റെ കച്ചോല കുട്ടപ്പൻ. അതിന് മണ്ടയ്ക്ക് ഇങ്ങനെ വെള്ളം വെച്ചപ്പോൾ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. അവരെയൊക്കെ ഒന്ന് കുളിപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ, കാരണം പൊടിയായിട്ടിരുന്ന ആ രുഗുമില്ലല്ലോ. പിന്നെ കറ്റാർവാഴപ്പുള തുളസി, തുളസിയിൽ ഒന്നിലിങ്ങനെ വെള്ളീച്ച പോലെ വന്നിട്ടുണ്ടായിരുന്നു. അതിനെയൊക്കെ ഞാൻ ഇങ്ങനെ എടുത്ത് കളയും. പിന്നെ എന്നാലും വരും. സോപ്പ് വെള്ളമൊക്കെ മുക്കാൻ അമ്മ ഒഴിച്ചു കൊടുക്കാൻ അച്ഛനമ്മയും പറഞ്ഞാൽ കൊടുത്തപ്പോൾ കുറച്ച് കുറഞ്ഞു. ചെമ്പരത്തി മണിപ്ലാന്റ് ആണ് കേട്ടോ ആ കാണുന്നത്. ചെമ്പരത്തിയിലും വന്നിട്ടുണ്ടായിരുന്നു വെള്ളീച്ച, ഇപ്പം അത് കുറവുണ്ട്. പിന്നെ ചെമ്പരത്തി, പിന്നെ ഇത് നമ്മുടെ പനിക്കൂർക്ക, പിന്നെ കണ്ണാടി ചെടി, മൂന്ന് ടൈപ്പ് കൂടെ ഒറ്റ ചട്ടിയിൽ നിൽക്കുക. അതിനെ നമുക്ക് മാറ്റി മാറ്റി നടണം. പിന്നെ 10 മണിയാണ്, അത്രേ ഉള്ളൂ. അപ്പം നമ്മുടെ ചെടികളത് ഇങ്ങനെ ഇപ്പം മൊത്തത്തിൽ വാതിൽ ഇപ്പോൾ കാണാനായിട്ട് നിറയെ ചെടിയും ഒക്കെ നമ്മുടെ സൈഡിലെ മണിപ്ലാന്റും ഒക്കെ ഇപ്പം ഗുമ്മായി. ഇനി എല്ലാം കഴിഞ്ഞ് ഇനി ഞാനൊന്ന് ജസ്റ്റ് വാക്കിങ്ങിന് പോവാണ്. അപ്പോൾ ഇപ്പം ഇങ്ങനെ നടക്കാനായിട്ട് പോകുന്നുണ്ട്. കാരണം മണ്ണൊക്കെ ഇച്ചിരി കൂടി വരുന്ന പോലൊരു സംശയം, നമ്മൾ സംസാരിക്കുമ്പോൾ പോലെ അണക്കിയാണ്. അപ്പോൾ അതിന് വലിയ നടക്കാനായിട്ട് പോകും. ഇപ്പോൾ വൈകിട്ട് നമ്മുടെ അടുത്ത് വണ്ടിയിൽ പോയിട്ട് അവിടെ പോയിട്ട് നടക്കും കേട്ടോ. കാരണം ഇത് ഇച്ചിരി ഇറക്കമാണ്. ഇവിടെ നമ്മൾ കയറുകയോ ഇറങ്ങുകയും ചെയ്താൽ നമുക്ക് ഒത്തിരി ഒന്നും നടക്കാൻ പറ്റില്ല. കാരണം നമ്മൾ അണച്ചു പോകും. അതുകൊണ്ട് ഇച്ചിരി ദൂരത്തിൽ പോയിട്ടാണ് നമ്മൾ നടക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ വരുന്ന വണ്ടിയൊക്കെ വെച്ചു. അപ്പോൾ ഇനിയുള്ള റോഡ് ഇങ്ങനെ ഒറ്റ ഇതായിട്ട് കിടക്കുന്ന റോഡാണ്. അപ്പോൾ അവിടെ എനിക്ക് നടക്കാൻ നല്ല സുഖമാണ്. അപ്പോൾ അവിടെ ഒന്ന് നടക്കാൻ വന്നേക്കാണ്. എട്ടേ വണ്ടിയൊക്കെ എല്ലാം മാറ്റിയിട്ട് ഞങ്ങളിങ്ങനെ കുറേ നടന്നു കഴിയുമ്പം എന്താ പറയുക, കുറേ പേരൊക്കെ അവിടെ നടക്കാനായിട്ട് വരുന്നത് കാണാം. അപ്പോൾ ഒറ്റ റോഡായതുകൊണ്ട് എനിക്ക് നല്ല സുഖമാണ് നടക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇതാ ഈ റോഡിൽ കൂടിയാണ് നമ്മൾ നടക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ പോകുന്ന വഴി നമ്മൾ മയിലിനെയൊക്കെ കണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാ എൻ്റെ നടത്തൊന്നും കണ്ട് നിങ്ങൾ പേടിക്കേണ്ട. ഒരു അല്ലെങ്കിലേ ഞാൻ നടക്കുന്നത് ഇങ്ങനെ റൗഡികൾ നടക്കുന്നു. ആ അതോ അന്ന് ഞാൻ പറഞ്ഞില്ലേ, മയിൽ മയിൽ മയിൽ. ഇതാ മയിൽക്കുട്ടപ്പൻ എത്തിപ്പോയി. ഒത്തിരി മയിലിനെ കാണും കേട്ടോ. ചില ദിവസം ഫോണും ക്യാമറ ഒന്നും ഓണല്ലെങ്കിൽ ഒരുപാടെണ്ണം വരുന്ന കാണാം. ഇതിപ്പം ക്യാമറയൊക്കെ ഉള്ളതിൻ്റെ പേരിൽ വലിയ ഇതൊന്നും ഇല്ല. എങ്കിലും നല്ല പീലിയുള്ള ഒരു സുന്ദര കുട്ടപ്പൻ മയിലിനെയാണ് നമുക്ക് കിട്ടിയത്. നമുക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ വീഡിയോയിൽ കിട്ടിയത് കേട്ടോ. അപ്പോൾ കുറേ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാം കൂടെ ഒന്നും വീഡിയോ പിടിക്കാനായിട്ട് പറ്റിയില്ല. ഒത്തിരി മയിലൊക്കെ അവിടെ ഇവിടെയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. നമ്മളിങ്ങനെ നടന്നു വരുമ്പോഴത്തേക്ക് അതങ്ങ് ഓടിപ്പോവും. അതുകൊണ്ട് അതിനൊന്നും കിട്ടിയില്ല, ഒത്തിരി ഒന്നും കിട്ടിയില്ല. ഇത് മാത്രമേ കിട്ടിയുള്ളൂ. അപ്പം ഇനി വന്നിട്ട് ഇതാ എൻ്റെ നടത്തമാണ്. ഞാനിങ്ങനെ നടന്നു വരികയാണ്. കൈവീശി നടക്കുന്നുള്ളൂ. ഭയങ്കര ബോറായിട്ട് എനിക്ക് തന്നെ തോന്നി. ഇപ്പം വാക്കിംഗ് എന്ന് പറയുമ്പോൾ നമുക്കൊരു എക്സസൈസ് കൂടിയല്ലേ. അപ്പം ഞാനിങ്ങനെ കൈയൊക്കെ വീശി ഇന്ന് നടക്കുകയാണ് കേട്ടോ. നല്ലൊരു സെറ്റ് പോകത്തുള്ളൂ. അപ്പോൾ ഇനി അടുത്ത് എന്താ, നമ്മൾ വാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഇനി തിരിച്ച് വീട്ടിലേക്ക് പോകണം. അപ്പോൾ നാളെയാണ് നമ്മൾ നാട്ടിൽ പോകാനായിട്ട് പ്ലാൻ ചെയ്യുന്നത്. അപ്പം ഇനി ചെന്നിട്ട് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നാട്ടിലേക്ക് കൊണ്ടുപോകേണ്ട ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഞാൻ തപ്പിയെടുക്കുകയാണ് കേട്ടോ. ഇനി തപ്പിയെടുത്തിട്ട് നമ്മുടെ കുഞ്ഞു കുഞ്ഞു പാക്കിംഗ് ഒക്കെ നടക്കുകയാണ്. അപ്പോൾ 10 ദിവസത്തേക്കാണ് പോകുന്നത്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളും പിന്നെ നാട്ടിലേക്കുള്ള കുറച്ച് സാധനങ്ങളും ഒക്കെ ആയിട്ടാണ് നമ്മുടെ പോക്ക്. അപ്പോൾ ഇനി നമുക്ക് പാക്കിംഗ് ഒക്കെ ഒന്ന് ജസ്റ്റ് കണ്ടു നോക്കാം കേട്ടോ. Thank you.
അപ്പൊ നമ്മള് തുണിയും കാര്യങ്ങളൊക്കെ വാങ്ങിക്കുന്നത് ഈ ഒരു വാങ്ങിക്കുന്നില്ല കൊണ്ടുപോകുന്ന ഈ ഒരു ബാഗിലാണ്. അപ്പൊ ഈ ഒരു ബാഗ് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചാണ് കേട്ടോ. ഇതിന്റെ ലിങ്ക് വേണമെങ്കിൽ ഇടാം. അടിപൊളിയാണ്, നല്ല നീളമുള്ള ബാഗാണ്. ഇത്തരം ടൂറിസ്റ്റ് ബാഗുകളല്ലേ, അപ്പൊ ഇത്തരം ബാഗ് വാങ്ങിക്കണമെങ്കിൽ അടിപൊളിയാണ് കേട്ടോ. നമുക്ക് കുറെ സംഗതികൾ ഒറ്റ ബാഗിൽ തന്നെ നമുക്ക് കുറെ സംഗതികൾ കൊണ്ടുവരാനായിട്ട് പറ്റും. തുണിയൊക്കെ നന്നായിട്ട് ഇരുന്നോളും. അപ്പൊ ഇതിന്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം കേട്ടോ. പിന്നെ തുണിയൊക്കെ ഇച്ചിരി ചുളുക്കൊക്കെ വന്നാലും കുഴപ്പമില്ല, കാരണം നമ്മൾ ഇന്ന് നാട് ചെന്നിട്ട് എന്തായാലും അയൺ ചെയ്തിട്ടൊക്കെ അല്ലേ ഇടുള്ളൂ. അപ്പൊ അതുകൊണ്ട് അതും പ്രശ്നമില്ല കേട്ടോ. അപ്പൊ പാക്കിങ് കാര്യങ്ങളും പ്രത്യേകിച്ചൊന്നും കാണിക്കാനില്ലെങ്കിലും നാട്ടിലേക്ക് പോകുന്ന വിശേഷം നിങ്ങളോടുകൂടി പങ്കുവെക്കാമല്ലോ എന്ന് കരുതിയിട്ട് എടുത്തുനേ ഉള്ളൂ ഈ വീഡിയോ. അപ്പോൾ ഈ ഒരു കുഞ്ഞ് ഈവനിങ് വ്ലോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ കുറേ ദിവസത്തിന് ശേഷം വന്നിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി എന്തായാലും അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.